ഇശംശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ക്രിസ്തുവിലിത്രയും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, ആണ്ടുവട്ടം മുപ്പതാം ഞായറായ ഇന്നിലേക്ക് തിരുസഭ മാതാവ് നമ്മുടെ പരിചിന്തനത്തിനായി ധ്യാനത്തിനായി നൽകിയിരിക്കുന്ന സുവിശേഷ ഭാഗം മർക്കോസിൻ്റെ വിശുദ്ധ സുവിശേഷം 10 46 മുതൽ 52 വരെയുള്ള വചനഭാഗമാണ്. യേശു തൻ്റെ യാത്ര തുടരുമ്പോൾ വഴിയരികിലിരുന്ന് ഭിക്ഷയാചിച്ചുകൊണ്ടിരിക്കുന്ന അന്ധനായവൻ, അത് നസ്രയനായ യേശുവാണെന്ന് കേട്ട മാത്രയിൽ അവൻ ഉച്ചത്തിൽ വിളിച്ച് യേശുവിൻ്റെ സൗഖ്യത്തിന് വേണ്ടി കരയുകയാണ്. പ്രിയമുള്ളവരെ, തിരക്ക് പിടിച്ച ഈ ലോകത്തിൽ ഓരോരുത്തരും വ്യത്യസ്തങ്ങളായ ജീവിത രീതികളിലൂടെ യാത്ര തുടരുമ്പോൾ വിഷമതകളും പ്രയാസങ്ങളും കണ്ണുനീരും ആന്തരിക മുറിവുകളുമായിട്ടുള്ള ഒട്ടനവധിയായ മനുഷ്യരുണ്ട്. ഇവർക്കൊക്കെ ഒരു സാന്ത്വനമായി മാറുവാൻ യേശുവിനല്ലാതെ മറ്റാർക്കാണ് സാധിക്കുക? യേശുവും തിരക്ക് പിടിച്ച ഒരു യാത്രയിലാണെങ്കിൽ പോലും ആന്ധനായ മനുഷ്യൻ്റെ അലർച്ച അവിടുത്തെ കർണപുടങ്ങളിൽ പതിച്ചപ്പോൾ അവനെ അവിടെ നിന്ന് ഒഴിവാക്കിയില്ല. തൻ്റെ അടുക്കലേക്ക് കൊണ്ടുവരപ്പെടാൻ ആവശ്യപ്പെടുന്ന യേശു അവൻ്റെ ആവശ്യം അറിഞ്ഞ് അവനോട് കാഴ്ച പ്രാപിക്കട്ടെ എന്ന് മഹത്വത്തിന് വേണ്ടിയിട്ടുള്ള അവിടുത്തെ യാത്രയിൽ അവിടുന്ന് പിതാവായ ദൈവത്തോട് ചേർന്ന് ആശംസിക്കുന്നു. അവൻ്റെ കാഴ്ച ലഭ്യമാകുന്നു. പ്രിയമുള്ളവരെ, നമുക്ക് മറ്റുള്ളവരെ ഒന്ന് ശ്രവിക്കാൻ, പ്രത്യേകിച്ച് പൗരോഹിത്യ ശുശ്രൂഷ, ഒരാത്മീയ ശുശ്രൂഷ തുടർന്നുകൊണ്ടിരിക്കുമ്പോഴും പലരും സാന്ത്വനത്തിന് വേണ്ടിയിട്ട് വിളിക്കാറുണ്ട്. ഒരു സമയം കൊല്ലി പരിപാടിയല്ല, മറിച്ച് അവരുടെ നൊമ്പരങ്ങളെ ഒന്ന് കേൾക്കാൻ വേണ്ടി അവർ സാവകാശം ചോദിക്കുക. വിങ്ങുന്ന ഓരോ മനസ്സിൻ്റെയും ഉടമകൾ അല്പം സാന്ത്വനം ഈ ലോകത്തിൽ അന്വേഷിക്കുന്നുണ്ട്. സമാശ്വാസമായി നമ്മൾ ഓരോരുത്തരും മാറേണ്ട ആവശ്യകതയിലേക്ക് ഇന്നിൻ്റെ സുവിശേഷം നമ്മെ ക്ഷണിക്കുമ്പോൾ, ഒരു പ്രത്യേകമായ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ഒരു പ്രത്യേക ആളിലേക്ക് വ്യക്തിയിലേക്ക് കടന്നു ചെല്ലുന്നതിലല്ല, മറിച്ച് യേശു അവനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരിക എന്നാവശ്യപ്പെടുമ്പോൾ തീർച്ചയായിട്ടും അവൻ്റെ ആ കാഴ്ച പ്രാപിക്കുവാനുള്ള ആ ആഗ്രഹം, തന്നോടൊപ്പമായിരിക്കുന്ന എല്ലാവരും കൺകുളിർക്കെ കാഴ്ചകൾ കാണുന്നുണ്ട്. തനിക്കെന്തുകൊണ്ട് ഈ കാഴ്ചകൾ അന്യം നിന്നു പോകുന്നു? യഥാർത്ഥത്തിൽ എന്താണ് കാഴ്ച? എന്താണ് തനിക്ക് ഈ കാഴ്ച കൊണ്ട് ആർജിക്കാവുന്നത്? അവൻ്റെ നൊമ്പരം അതാണ്, മറ്റുള്ളവർ കാണുന്നത് പോലെ എനിക്കും കാണണം. പ്രിയമുള്ളവരെ, പലപ്പോഴും നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകളും ഇപ്രകാരം ചിന്തിച്ചു പോകുന്നുണ്ട്. ഞാൻ ഇത്രയും പ്രാർത്ഥനകൾ ഉരുവിട്ടിട്ടും ഇത്രയും അനുഷ്ഠാനങ്ങൾ ഞാൻ നിർവഹിച്ചിട്ടും എനിക്ക് മാത്രം എൻ്റെ ഈ വിധി, എനിക്ക് മാത്രം എൻ്റെ ഈ കുരിശ്, എനിക്ക് മാത്രം എൻ്റെ ഈ അസ്വസ്ഥതകൾ, കടബാധ്യതകൾ, എന്നെ ഒന്ന് ആരെങ്കിലും ഒന്ന് ശ്രവിക്കാനുണ്ടായിരുന്നുവെങ്കിൽ, പ്രിയമുള്ളവരെ, നമുക്കും പറയാൻ സാധിക്കണം, ഇതാ നിന്റെ നിലവിളിയുടെ സ്വരം കർത്താവ് കേൾക്കുന്നു. ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നത് കർത്താവിൻ്റെ ശുശ്രൂഷ തുടരുവാൻ വേണ്ടി. ആകയാൽ സഹോദര സഹോദരി, ഒരുമിച്ചിരിക്കാം. അല്പസമയം കർത്താവിൻ്റെ സന്നിധിയിൽ സാന്നിധ്യ അവബോധത്തിലായിരുന്നു കൊണ്ട് നിന്നെ ഒന്ന് ശ്രവിക്കാം. നിന്റെ സാന്ത്വനത്തിൽ, നിന്റെ സങ്കടങ്ങളിൽ ഒരു സാന്ത്വനമായി പങ്കുചേർന്നുകൊണ്ട് നിന്നെ കർത്താവിങ്കിലേക്ക് അടുപ്പിക്കുവാൻ എൻ്റെ ശുശ്രൂഷ അതായി മാറട്ടെ എന്ന് ഒന്ന് പ്രാർത്ഥിക്കാം.
ഈ ചോദ്യങ്ങളൊക്കെ ഒരുപക്ഷെ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ഉയർത്തിക്കഴിയുമ്പോൾ ഉത്തരം കിട്ടാത്തൊരവസ്ഥയിൽ അവൻ അവൾ ഒരുപക്ഷെ വിശ്വാസത്തിൽ നിന്ന് പിന്മാറി എന്ന് വന്നേക്കാം. പക്ഷെ ഇന്ന് ഞാനും നീയും കർത്താവിൻ്റെ പ്രതിപുരുഷനായി നിന്നുകൊണ്ട് കർത്താവിൻ്റെ സാന്നിധ്യമായി മാറിക്കൊണ്ട് അവൻ്റെ വിശ്വാസത്തിന് അവളുടെ വിശ്വാസത്തിന് ഇളക്കം തട്ടാത്ത വണ്ണം കൂടെ നിർത്തുകയാണ്, ചേർത്ത് നിർത്തുകയാണ്, കർത്താവിനെ പോലെ ചോദിക്കുകയാണ്, നിനക്ക് എന്ത് ചെയ്തു തരണമെന്നാണ് നീ ആഗ്രഹിക്കുക, എനിക്ക് കാഴ്ച ലഭിക്കണം. അതെ, നമ്മൾ കാണുന്നത് പോലെയുള്ള കാഴ്ചയല്ല, അവൻ ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള ഉന്നതത്തിലെ കാഴ്ച കണ്ടുകൊണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്താൻ തക്കവണ്ണം അവനിലേക്ക് ഒരു പ്രവാഹമായി, അവനിലെ പ്രവാഹം കർത്താവിലേക്കുള്ള ഒരു യാത്രയാക്കി മാറ്റാൻ നമുക്ക് ആത്മാർത്ഥമായി പരിശ്രമിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.